നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2024 മാർച്ച് മാസം 8-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരമുള്ള LPG സിലിണ്ടറിൻ്റെ സബ്സിഡി 1 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. 10 കോടി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാർഹിക പാചകവാതക സിലിണ്ടർ സബ്സിഡി 200 രൂപയിൽ നിന്ന് 300 രൂപയാക്കിയിരുന്നു. 14.5 കിലോഗ്രാം ഉള്ള LPG സിലിണ്ടർ 603 രൂപയ്ക്ക് തുടർന്നും ലഭിക്കുന്നതാണ്. സബ്സിഡി നൽകുന്നതിലൂടെ സർക്കാരിന് 12,000 കോടിയുടെ നഷ്ടമുണ്ടാകും. 2016 പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് LPG കണക്ഷനുകൾ നൽകിയത്. ഇന്ധനവില കുതിച്ചുയർന്നപ്പോൾ 2022 മെയ് മാസത്തിൽ സർക്കാർ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി ഗുണഭോക്താക്കൾക്ക് സിലിണ്ടറിന് 200 രൂപ സബ്സിഡി നൽകി. 2023 ഒക്ടോബറിൽ ഇത് 300 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് മുടക്കം വന്നിട്ടുള്ള കുടിശ്ശിക പെൻഷൻ, അതിൻ്റെ വിതരണം നടക്കുന്നതിനുള്ള കഠിന പരിശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ്. നിലവിൽ മുടങ്ങിയിട്ടുള്ളത് 7 മാസത്തെ തുകയാണ്. ഒരാൾക്ക് വിതരണം ചെയ്യണമെങ്കിൽ ഇപ്പോൾ കുടിശ്ശിക 11,200 രൂപ നൽകേണ്ടതായിട്ട് വരും. ഇത് ഭീമമായിട്ടുള്ള ഒരു സംഖ്യയെ തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇതിൽ പരമാവധി 2 മുതൽ 3 മാസത്തെ ആനുകൂല്യം, അതായത് 3,200 രൂപ മുതൽ 4,800 രൂപ വരെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നും പരിശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 13,600 കോടിക്ക് കൂടി കടമെടുക്കുന്നതിന് കേന്ദ്രം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിലാണ് കേന്ദ്രം ഈ നിലപാട് അറിയിച്ചത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളമെന്നും പെൻഷനും ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും സുപ്രീം കോടതിയിൽ കേരളം വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ കടമെടുക്കുവാനായിട്ട് കേരളത്തിന് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകുന്നത്. ഇതോടെ കേരളത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന ഒരു സ്ഥിതി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ അടക്കം കൊടുക്കാനും സാധിക്കുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. റേഷൻ വിതരണം സുഗമമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് മാർച്ച് 10 വരെ മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർത്തിവെക്കും. മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചതിന് ശേഷം സംസ്ഥാനത്ത് റേഷൻ വിതരണം ഭാഗികമായിട്ട് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നടപടിയെന്നും വാർത്താസമ്മേളനത്തിൽ ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കേരളത്തിൻ്റെ മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചത്. EKYC അപ്ഡേഷനിൽ നിന്ന് സംസ്ഥാനത്തിന് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ തന്നെ ഈ മാസം 15, 16, 17 തീയതികളിൽ സംസ്ഥാനത്ത് റേഷൻ കടകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിന് സമീപത്തുള്ള സ്കൂളുകൾ, അംഗനവാടികൾ, സാംസ്കാരിക കേന്ദ്രം തുടങ്ങിയ പൊതു ഇടത്തിൽ വെച്ച് EKYC അപ്ഡേഷൻ മാത്രമായി നടത്താൻ തീരുമാനിച്ചതായിട്ടും മന്ത്രി പറഞ്ഞു. ഈ ദിവസങ്ങളിൽ റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ലെന്നും അദ്ദേഹം അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷേമപദ്ധതിയും പെൻഷൻകാർക്കുള്ള ക്ഷേമപദ്ധതിയും വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. 4% DA വർദ്ധിപ്പിച്ചത്. 2024 ജനുവരി 1 മുതലുള്ള DA ആണ് വർദ്ധിപ്പിച്ചത്. ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ മാസം പകുതിയോടെ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് നടപടി. 49.18 ലക്ഷം ജീവനക്കാർക്കും 67.95 ലക്ഷം പെൻഷൻകാർക്കും സർക്കാർ തീരുമാനത്തിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 3-ാം ദിനവും റെക്കോർഡ് ഭേദിച്ച് കുതിപ്പ് തുടരുകയാണ് ഇപ്പോൾ സ്വർണ്ണ നിരക്ക്. വൻ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഈ വർഷത്തെ ഏറ്റവും കൂടിയ നിരക്കിലെത്തിയിരിക്കുകയാണ്. പവന് 320 രൂപയാണ് വർദ്ധിച്ചത്. ഇന്ന് വ്യാഴാഴ്ച മാർച്ച് 7-ാം തീയതി 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 40 രൂപയും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 320 രൂപയുമാണ് കൂടിയത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 6,010 രൂപയിലും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 48,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.